അപ്പോൾ ഗൈസ് പുതിയ ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ബണ്ടിൽ ഇട്ടിരിക്കുന്ന പ്ലെയറിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് 1000 ഡയമണ്ട് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫ്രീ ഫെയറിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരിട്ട പോസ്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ബണ്ടിൽ ഇട്ടിരിക്കുന്ന പ്ലെയേഴ്സിനെ കണ്ടുപിടിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുവാണെങ്കിൽ 1000 ഡയമണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, ഈ ഒരു സംഭവം ചെയ്യുന്ന എല്ലാവർക്കും 1000 ഡയമണ്ട് കിട്ടുമോ അതോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്ലേസിനാണോ 1000 ഡയമണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ പറയുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ലോബിയിൽ വെച്ച് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് സ്ക്രീൻഷോട്ട് എടുത്താൽ പോരാ, മാച്ചിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഒരു മാപ്പിൻ്റെ അകത്ത് വെച്ചായിരിക്കണം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലാഷ് കോഡാണോ ഫുൾ മാപ്പാണോ എന്ന് പറയുന്നില്ല. അപ്പോൾ ക്ലാഷ് കോഡ് ആയിക്കോട്ടെ ഫുൾ മാപ്പ് ആയിക്കോട്ടെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു മാപ്പിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടിൽ ആ ഒരു ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ബാൻഡിൽ ഇട്ടിരിക്കുന്ന പ്ലെയറും വരണം, നമ്മളും വരണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടിൽ നമ്മളും വരണം, ആ ഒരു ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ബാൻഡിൽ ഇട്ടിരിക്കുന്ന ആ ഒരു പ്ലെയറും വരണം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത് നോക്കുവാണെങ്കിൽ ജയിക്കുന്ന ആൾക്ക് 1000 ഡയമണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര പേർക്ക് കിട്ടുമെന്ന് പറയുന്നില്ല. ഇവൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം, ഈ ഒരു സ്ക്രീൻഷോട്ട് അയക്കുന്നത് ഇന്നലെയാണ് സ്റ്റാർട്ട് ആയത്. December 31 വരെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അവർ പറയുന്ന വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് അയക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റിന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇന്ത്യ ഫ്രീഫയർ ഒഫീഷ്യൽ എന്ന് പറയുന്ന അവർ അക്കൗണ്ട് കണ്ടുപിടിക്കുക. അവിടെ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവർ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നമുക്ക് ഫോട്ടോ അയക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് അവിടെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ബണ്ടിലെ ടീംമേറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടീംമേറ്റിൻ്റെ കൂടെ നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ അയച്ചു കൊടുത്തത്. പക്ഷേ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവർ പറയുന്ന വെച്ച് നോക്കുമ്പോൾ എനിമി ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ഇട്ടിരിക്കുന്ന പ്ലെയർ. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വേറൊരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ കളി നോക്കിയെന്ന് വെച്ചാൽ റാങ്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഗോൾഡൻ കളർ ബണ്ടിലിട്ടിരിക്കുന്ന പ്ലെയറിനെ കിട്ടിയില്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ റാങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഗെയിം സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ ഓപ്പോസിറ്റ് ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ബണ്ടിലിട്ടിരിക്കുന്ന പ്ലെയർ വരുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ആ ഒരു സ്ക്രീൻഷോട്ടിൽ അവർ ഗോൾഡൻ കളർ എലൈറ്റ് പാസ് ഇട്ടിരിക്കുന്ന എലൈറ്റ് പാസ് ബണ്ടിലിട്ടിരിക്കുന്ന പ്ലെയറും വരണം, നമ്മളും വരണം. ഓക്കെ, എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.